64 GB ആണ് വരുന്നത്, 1500 ഇതിന്റെ പ്രൈസ് അവർ പറഞ്ഞിട്ടുള്ളത്. 1156 ആണ് നമുക്ക് ഇതിന്റെ പ്രൈസ് കാണിക്കുന്നത്. 256 GB ആണ് ഇതിന്റെ കപ്പാസിറ്റി, റാം വരുന്നത് സെവൻ പ്ലസ് ആണ്. ഇതിന് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നമുക്ക് ക്ലീൻ ആയിട്ടുള്ള പീസാണ്, കണ്ടാ അറിയാം. 128 GB കിട്ടുന്ന പ്രൈസ്, ഇത് 750 റംസ് ആണ്. 750 റംസ് ഓക്കെ. ഐപാഡ് 4 ഉണ്ട്, ചെറിയ ബഡ്ജറ്റിൽ കിട്ടണമെങ്കിൽ ഐപാഡ് 4 ഉണ്ട്, 250 റംസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വൈഡ് എക്സ്പ്ലോർ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജയിൽ മൊബൈൽ റൗണ്ട് ബോട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലാണ്. ഈ ഷോപ്പിൽ എന്തുകൊണ്ട് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഒരാഴ്ച മുന്നേ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈലിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ല റേറ്റിലും അതുപോലെ തന്നെ നല്ലൊരു ഫോണും എനിക്ക് കിട്ടി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ ഇവിടെ ഒരു വീഡിയോ എടുക്കാമെന്ന് തന്നെ വന്നത്. ആ ബില്ലുണ്ടാ ഞാൻ ഈ സൈഡിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഒരാഴ്ച മുന്നേ, ഒരാഴ്ച ആയിട്ടില്ല, അതിന് മുന്നേ ഷെയർ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ തിരക്കും കാര്യങ്ങളും കഴിയുമ്പോൾ നമുക്ക് നേരെ ഒന്ന് കുറച്ച് മൊബൈലിൻ്റെ ഒക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, ഒന്ന് ചോദിച്ച് നോക്കാം. ഇതാണ്ട് എല്ലാ മൊബൈലിൻ്റെയും റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഫൈസാൻ എന്ന് പറഞ്ഞൊരു പാകിസ്ഥാൻ ചേട്ടനാണ് നമ്മൾ റേറ്റൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഫോണിൻ്റെ റേറ്റൊക്കെ നോക്കാം. നമുക്കിതിന്റെ ബാറ്ററി ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്തോ. നമുക്ക് ബാറ്ററി ഹെൽത്ത് ഒന്ന് കാണിക്കുന്നത്, ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 100 ആണ് ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത്. 64 GB ഐഫോൺ 11 നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ക്ലീൻ പീസാണ്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 64 GB ആണ് വരുന്നത്, 1500 ഇതിൻ്റെ പ്രൈസ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് വാറണ്ടി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് വാറണ്ടിയും കാര്യങ്ങളും? 1 മന്ത് അല്ലേ, 1 മന്ത് വാറണ്ടി നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ഇതിന്റെ കളർ ചേഞ്ച് അവിടെ ഇരിക്കുന്നുണ്ട്, വേറെ 2 പീസ് നമുക്ക് ഇതാണ്ട് ഇവിടെ ഒരു കളർ ചേഞ്ച് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു Apple 8 ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യാത്ത ഒരു പീസാണ്, ഈ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിനകത്ത്. 64 GB ഇതിന് നമുക്ക് ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത്, നമുക്കിതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നമ്മൾ ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ 96 ആണ് വരുന്നത്. 90 മുകളിലുള്ള ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫോണാണ്. ഇതിന് പ്രൈസ് എന്ന് പറയുന്നത് 650 റംസ് ആണ്. ഇത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി 86 കാണിക്കുന്നുണ്ട്, ഒരു കളർ ചേഞ്ച് ഉണ്ട്, സെയിം പ്രൈസൊക്കെ സെയിം തന്നെയാണ്. എത്ര ജി ബി? 64 GB സെയിം. iPhone 8 Plus 256 GB ആണ് നമുക്കത് കാണിക്കുന്നത്. സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏകത്തിനോ 1156 ആണ് നമുക്കിതിൻ്റെ പ്രൈസ് കാണിക്കുന്നത്. 256 GB ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. Apple 8 Plus ആണിത്. അടുത്തത് നമുക്കിത് നോക്കാം. ഏകത്തിനെ iPhone X 256 GB 1250 256 GB വരുന്ന Apple X ആണിത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്, 100 ആണ്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1250 റംസ് ആണ് ഇതിന് അവർ പറയുന്ന റേറ്റ്. റേറ്റ് എങ്ങനെയാ, നെഗോഷ്യബിൾ ആണോ റേറ്റ്? ആ റേറ്റ് മേ മുഷ്കിൽ നഹീ, റേറ്റ് ആയ ബന്ദാ ഡിസ്കൗണ്ട് കർ ദേംഗേ, ഉസ്മേ പ്രോബ്ലം നഹീ ഹൈ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രാക്ടർ ചാർജർ സാത്ത് ഫ്രീ ആ ആ എനിക്ക് ആ ചാർജർ ഇതെല്ലാം തന്നിരുന്നു, മേരക്കോ ദിയാ ഇത് സേ ആ എനിക്ക് ഇവിടുന്ന് ചാർജർ സാധനങ്ങളെല്ലാം തന്നിരുന്നതാണ്. ഇപ്പം ആ ചാർജർ കവർ എല്ലാം തന്നിരുന്നു, അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം കൊടുക്കുന്ന പറയണേ. ഏ കോൺസായി ആപ്പിൾ
XS Max 256 GB. ഓക്കെ, ഇത് 1650 റംസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ക്ലീൻ ആണ്. 1 മന്ത് വാറണ്ടിയും ഇവർ ഇവിടെ നിന്ന് തരുന്നുണ്ട്. നമുക്കിതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ് കാണിക്കുന്നത്. 100 നല്ല ഫോണും അധികം യൂസ് ചെയ്യാത്തതാണ്, അതുകൊണ്ടാണ് നമുക്കിതിൽ 100. അപ്പം ഇനി നമുക്ക് എന്തായാലും ഇനി ഐപാഡുകളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഐപാഡിൻ്റെ ഒക്കെ റേറ്റ് പറയാൻ വേണ്ടി നമ്മളൊപ്പം നിൽക്കുന്നത് ആരാണ് പേരെന്താ? സിയാദാണ്. നമ്മുടെ സിയാദിനാണ് നമുക്ക് റേറ്റൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് പറയാം. ഇത് ഏതാണ്? ഇത് ഐപാഡ് എയർ 1 32 GB. ആ 256 GB 16 GB 500 GB 500 GB 500 GB ഓപ്പൺ പീസ് ഉണ്ടല്ലോ, ഞങ്ങൾ ഓപ്പൺ പീസ് ഒന്നും വെക്കാനില്ല. ആണല്ലേ, ഫുള്ള് ക്ലിയർ. ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള പീസാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇതൊന്നും കാണുന്നൊന്നുമില്ല. ഓപ്പൺ പീസ് ഒന്നും വെക്കാറില്ല അല്ലേ? ഓപ്പൺ പീസ് ഒന്നും വെക്കാറില്ല ഞങ്ങൾ. നല്ല ഒറിജിനൽ പീസ്, ജെന്യൂൻ പീസാണ് വെക്കുന്നത്. പിന്നെ ഐപാഡ് 4 ഉണ്ട്. ചെറിയ ബഡ്ജറ്റിന് കിട്ടണമെങ്കിൽ ഐപാഡ് 4 ഉണ്ട്. 250 റംസ് ഐപാഡ് 4 വരുന്നത്. 16 GB 250 റംസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് നല്ല നീറ്റാണ്, ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. 250 റംസ് ഇനി നമുക്ക് അടുത്തത് ഏതായിരുന്നത്? ഐപാഡ് 5 വരുന്നുണ്ട്. ഐപാഡ് 5th generation എന്ന് പറയും. 32 GB ഇത് 650 റംസ് ആ 650 റംസ് 32 GB ആണ്. ഐപാഡ് 5th generation എന്ന് പറഞ്ഞാൽ നല്ല ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ട് വരുമല്ലോ. 32 GB ആണ് ഇതിന് പറയാനുള്ളത്. 650 റംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാറ്ററി ഹെൽത്ത് ഒന്ന് കാണിച്ചെടുക്കാണ്. ഇനി ഐപാഡിൽ ബാറ്ററി ഹെൽത്ത് കാണിക്കില്ല, കാണിക്കുന്നില്ല അല്ലേ? ഐപാഡിന്റെ ബാറ്ററി നല്ല പവറുള്ള ബാറ്ററി, ലൈൻ ബാറ്ററിയാണ് പറഞ്ഞിട്ട്. ഇതിൽ ബാറ്ററിന്റെ ഹെൽത്ത് ഒന്നും കാണിക്കില്ല. ഇതിനകത്ത് ഇതിന് ഇത് പാഡിലൊന്നും കാണിക്കുന്നില്ല. ബാറ്ററി ഡാമേജ് വിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ വരും. നിങ്ങൾ ബാറ്ററി ഡാമേജ് ഐപാഡ് 6 നമുക്ക് 6 ഐപാഡ് 6 32 GB ആണ്. സെയിം പ്രൈസ് ആണ് ഐപാഡ് 5 32 അതേ പ്രൈസ് ആണ്. 650 റംസ് ആണ് 6 വരുന്ന ഐപാഡ് 6 ആണിത്. ഇത് നല്ല ക്ലീൻ പീസായിട്ടാണ്. നമ്മളെ വിരലൊക്കെ വെച്ചിട്ടുള്ള പാട് മാത്രമേ ഉള്ളൂ, അത് അല്ലാതെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് ഏതായിരുന്നു? ഇത് ഐപാഡ് 7 ആണ്. ഐപാഡ് 7 ആണ്, 32 GB 750 റേറ്റ്. ഇത് ഐപാഡ് 7 ആണ് വരുന്നത്, 32 GB. ഇത് നല്ല പീസാണ് ഐപാഡ് 7. നമുക്ക് അടുത്ത് വരുന്നത് മിനി 2 ആണ്. ഐപാഡിന്റെ മിനി 2-ലേക്കാണ് അടുത്ത് വന്നുള്ളത്. ഇത് എത്ര ജി ബി ആണ്? 32 GB ഉണ്ട്. 250 റംസ് നീറ്റ് ആൻഡ് ക്ലീൻ. ഓപ്പൺ പീസ് ഒന്നുമല്ല. ഞങ്ങളെ ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസ് ആക്കുന്നത്. ചെക്ക് എല്ലാം നല്ല നീറ്റായിട്ടുള്ള പീസ് ഉണ്ടെന്ന് കേട്ടോ. പിന്നെ ഐപാഡ് അടുത്ത ഏതാണ്? സെയിം അതാണ്. ഇത് മിനി 1 ആണ്. മിനി 1 ആണ്. മിനി 1 16 GB ആണ്. 16 GB വരുന്നുണ്ട് ഇതിനകത്ത്. മിനി 1 വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 150 റംസ് ആണ്. 150 മിനി 1 കിട്ടും. അയ്യോ കൊള്ളാലോ. ഇത് നല്ല നീറ്റായിട്ടുള്ള പീസ് തന്നെയാണ്. അടുത്ത് നമുക്ക് വരുന്നത് ഇത് ഏതായിരുന്നു? ഐപാഡ് മിനി 5 ആണ്. മിനി 5 ആണ്. നാട്ടിൽ പബ്ജി കളിക്കുന്നവർക്കെല്ലാം നല്ല പൊടി പൊടിയാക്കുന്ന സാധനമാണ്. പബ്ജി കളിക്കുന്നവർക്ക്, പബ്ജി കളിക്കുന്നവർക്ക് നല്ലോണം കളിക്കും. എത്ര ജി ബി റാം വരുന്നത്? ഇത് 64 GB ആണ്. 64 GB ആണ് റാം വരുന്നത്. 1150 ആണ് ഇതിന്റെ പ്രൈസ്. 1150 150 വരുന്നുണ്ട് അല്ലേ. സിം കാർഡും ഇത്
സിമ്മൊക്കെ ഇടാൻ പറ്റുന്നതാണ് അല്ലേ, നമുക്ക് സിമ്മൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഐപാഡിൽ സിമ്മിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് വരും, അതിലാണ് സിമ്മിന്റെ ഓപ്ഷൻ ഉള്ളത്. നിങ്ങളെ ഫോണിൽ സ്ക്രാച്ച് മിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ സ്റ്റിക്കർ പ്രൊട്ടക്ഷൻ ഗ്ലാസസ് ആണെങ്കിലും വരുന്നുണ്ട്. ഇത് ഗ്ലൂ ഗ്ലാസസ് ആണ്. നിങ്ങളെ എഡ്ജ് ഫോൺ മിറ്റുണ്ടെങ്കിൽ എഡ്ജ് ഫോണിലെ ഗ്ലൂ ഇട്ടിട്ടാണ് ഗ്ലാസ് ഒട്ടിക്കുന്നത്. 5D ഗ്ലാസ്സിൽ ഒട്ടുമില്ല അത്. ആ ഗ്ലൂ ഗ്ലാസ് കൊണ്ട് നല്ല പ്രൈസിനാക്കി തരാം. നല്ല നല്ല പ്രൈസ് കുറച്ച് നമുക്ക് ചെയ്തു കൊടുക്കില്ല, നല്ല പ്രൈസ്. പിന്നെ ബെൽറ്റിന്റെ കേബിള്, പവർ ബാങ്ക് സാധനങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹെഡ്സെറ്റ് സാധനങ്ങൾ എല്ലാം തന്നെ നമുക്ക് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫോണ് ടാബ് എല്ലാവരുടെയും പ്രൈസ് നമ്മളിവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ, ഞാൻ വരണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനും വേണ്ടിയിട്ട് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഷോപ്പിൻ്റെ നെയിം സംഭവങ്ങളും എല്ലാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ജിതിൻ. ബൈ ബൈ. والله الحمد لله اكثر من 7 سنين وفي تعامل مع المحل ده, في ثقه, في مصداقيه, في امانه, في روح تعامل, في احترام في الراي. ما فيش انك تلاقي مثلا ان هو يبقى عايز يبيع الحاجه بس, لا, بيخيرك ما بين دي كويس وده جوده وده صح وده عملي وده ما عندوش نيه ان هو يكسب دلوقتي انه يبيع ولا لا, اكتر من ان هو يديك حاجه قيمه, حاجه كويسه, حاجه عمليه. بصراحه ممكن هو عنده مهارات في الموبايل اكتر من اللي بيشتري, فبيقدر يدلك على الموبايل كويس العملي. معظم الموبايلات طبعا مع الناس بتستعمل وبتهلك, فهو بيقدر ينصحك للموبايل الكويس العملي, الموبايل اللي هو يقدر يستحمل, ارساله كويس, مش نيته او بيبقى عنده غرض ان هو يبيع الحاجه والمكسب كام, لا, اكتر من ان هو يكسب زبون. يعني بيع الحرفيه والتعامل ان الزبون يبقى فيه ثقه في المكان دوت, وده مش كلام عشان يبقى اليوتيوب او الناس تسمع, لا, دي حقيقه بصراحه يعني. وشكرا وسلام عليكم.